അബി ഇവിടെ ഇല്ല, അബി ഒന്ന് താഴെ പോയെന്ന്. അപ്പോൾ ആ സമയം കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത പരിപാടിയാണ്. കേക്കൊക്കെ അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ട്, അബി അറിയില്ല ഒരു കേക്കും ഒരു ഫ്ലവറൊക്കെ ഉണ്ട്. അപ്പോൾ അബി വരുമ്പോൾ നമുക്ക് കാണാം അബീൻ്റെ എങ്ങനെയാണ് എക്സ്പ്രഷൻ, എങ്ങനെയാണ് അബീൻ്റെ ആ ഒരു എന്താ പറയുക. ഇന്ന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആനിവേഴ്സറിയാണ്. കല്യാണം കഴിഞ്ഞ 3 വർഷമായി. അപ്പം ഇന്ന് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റാണ്. അതും ഒരു ബസ്സിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഉണ്ണിയേട്ടും ഫസ്റ്റ് ടൈമാണ്. അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം കേട്ടോ. ഫുൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. ഫസ്റ്റ് ആയിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. ആ ഈ സാധനം നമ്മൾ ചെയ്തേക്ക് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. I just want to take some videos. Second? I mean, just want to take some videos. Yeah. Okay. ഞങ്ങൾ അങ്ങനെ ബസ് റെസ്റ്റോറൻറ്റ് ഓഫീസിലെത്തി. ഇവിടുന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിലൊക്കെ കാണാം നല്ല ഫോട്ടോസും, പിന്നെ അവർ മുന്നേ പോയതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെയാണ്, ഞങ്ങൾ ബാങ്കോക്ക് സിറ്റിയുടെ മെയിൻ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഡ്രിങ്ക്സൊക്കെ തരും, വെൽക്കം ഡ്രിങ്ക്സ്. അതും കുടിച്ചിട്ട് നമ്മൾ നേരെ ബസ്സിലേക്ക് പോകുന്നത്. ഇതാണ് നമുക്ക് പോകുന്ന ബസ്. നല്ല അടിപൊളി ബസ്സല്ലേ? നല്ല അടിപൊളി ഡബിൾ ഡെക്കർ ബസ്സാണ്, സൂപ്പറാണിത്. കാരണം ഇതിന് ഫ്രണ്ടൊന്നും പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ബാക്ക് സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതിലേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് അധികം പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. ഒരു 3-4 ഫാമിലി മാത്രമേ ഉള്ളൂ ഈ ബസ്സിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, താഴെയും മേലെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. താഴെ ഇതിൻ്റെ കിച്ചണും പിന്നെ ഫുഡ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ താഴെയാണ് ഇവർ ചെയ്യുന്നത്. മേലെ ഞങ്ങൾക്ക് അത് സെർവ് ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ ബസ്സിൻ്റെ അകത്തേക്ക് കയറുവാണ്. അവിടെ സാനിറ്റൈസർ എല്ലാം ഉപയോഗിച്ച് കയറാണ്. അപ്പൊ നമ്മളിവിടെ ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റ്, അടിപൊളി റെസ്റ്റോറന്റ് വന്നിരിക്കുകയാണ്. റെസ്റ്റോറന്റ് വന്നാൽ നമ്മള് ബാങ്കോക്ക് സിറ്റിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ഡിന്നർ കഴിക്കാം, അങ്ങനെയുള്ളൊരു ബസ് റെസ്റ്റോറന്റിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ആനിവേഴ്സറി ആയ സ്ഥിതിക്ക് അബിക്കൊരു നല്ല ഡിന്നർ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് ഇതിലെ കാഴ്ചകളൊക്കെ കാണാം. അബി ഇങ്ങനെ ഫസ്റ്റ് സ്നാക്സ് കഴിക്കാൻ പോവാണ്. അടിപൊളി മധുരമുള്ള സ്നാക്സ് ആണോ പറഞ്ഞത്? എന്താ ഫീല്? മധുരമാണോ ടേസ്റ്റ്? എരിവാണോ പുളിയാണോ? പുറത്തും നല്ല സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ട്, ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് ഈ ഏരിയയിൽ. Shrine that enshrine the goddess of mercy called Good In.
from China. Made from wood and covered with gold. ก็เป็นไม้แกะสลักนะคะจะไม่คนกินที่เยาวราชจะมีหลากหลายอารมณ์นะคะท่านผู้ชมนะคะนอกจากจะมีวัดไทยนะคะมีศาลเจ้าเมื่อกี้บัสเล็กวัดสกายจังหวัดกาญจนบุรีบัสเล็กเนี่ยวันนี้ USB เคเบิลก็ชาร์จยานมาอินเวอร์สเอาไว้เลยก็มีบ้านที่เราได้แอร์คอนโทรลยามไลท์คอนโทรลยามไลท์และเซ็ตอัพสปีกเกอร์สันด์ไซด์ล็อกให้เราอันนั้นวันเซ็นต์เราไปดูปาร์คในการ์ดของเราที่เราจะสปีกเกอร์เราจะซีทีนัดแต่ในการ์ดนะคะถ้าเป็นซาวด์อีสเอเชียนะมาเราได้ปอร์ตการ์ดจากเราการ์ดมาเลยปอร์ตซีทีลูดเลยสตรีทฟู้ดด้วยยานี่คือเราคอนโทรลกันนะดิดิจีนาทาวน์นะไทยแลนด์เลสจีนาทาวน์นะวันนี้ก็เดี๋ยวഇതില് പറഞ്ഞ അനുസരിച്ച് 100,000 പേര് ഇവിടെ താമസം ഉണ്ടെന്നാണ് താമസമാണ് ഇവിടെ ജോലിയായിട്ടും അതിന്റെ ഭാഗമായിട്ടൊക്കെ താമസിക്കുന്നവർ 100,000 ചൈനീസുകാരുണ്ട് ഇവിടെ അപ്പൊ അവിടെ അവർക്ക് വേണ്ടിയുള്ള ഷോപ്പുകളും പിന്നെ സ്ട്രീറ്റ് ഫുഡുകളും അമ്പലം നമ്മളിപ്പം കണ്ടത് അവരെ ഒരു തായ് ചൈനീസ് അമ്പലമാണ് അതൊക്കെയാണ് ഇപ്പം ഇവിടെ ഈ സ്ട്രീറ്റിൽ കാണുന്നത് തായ്ക്കാരെക്കാളും കൂടുതൽ ഈ ഏരിയയിൽ ചൈനീസ് ആണ് ഇപ്പൊ ചൈനീസ് നോക്കുകയാണെങ്കിൽ മലേഷ്യ എല്ലാ രാജ്യത്തും ചൈനക്കാർ കൂടുതലുണ്ട് ഒരു ഏരിയയിൽ അവരങ്ങ് ഏറ്റെടുക്കും അത് Also available in China ഇവിടെ വരണം ഇവിടെ ഒരു ദിവസം എന്റെ വീഡിയോ എടുക്കാം ഒരുപാട് ചൈനീസ് ഡ്രസ് ചൈനീസ് ഫുഡ് ചൈനീസ് റെസ്റ്റോറൻറ്റ് ഒരുപാട് സംഭവം ഉണ്ട് ചൈനീസിൽ നമുക്ക് ചൈനയെ പോകാൻ തന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും അതാണ് ഈ ഏരിയയുടെ ഒരു പ്രത്യേകത ആണോ എല്ലാം ചൈനീസിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ആൾക്കാരൊക്കെ ചൈനക്കാരും തൽക്കാരും ഉണ്ട് കേട്ടോ to the river boat side, the left and the right as well, that make inner part of Bangkok seems like the island. So they have market just only evening time. ഇതാണ് ഫുഡ് വന്നിട്ടുണ്ട് സീ ഫുഡ് സലാഡ് അതായത് സീന്ന് കിട്ടുന്ന ചില സീ ഫുഡ് ഇല്ല നമ്മുടെ ഐറ്റംസ് അതും കുറച്ച് സലാഡ് സവാളയും അങ്ങനെയുള്ള കാര്യങ്ങളും ഇട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് എരിവും പുളി എല്ലാം ഉള്ള അടിപൊളി സാധനം ไม่สำเร็จนะคะมันพังลงมานะคะต่อมาก็เลยสร้างในสมัยรุ่นเก้าแล้วรัชกาลที่4นะคะแล้วเสร็จโดยรัชกาลที่5ป่ายาตรีอันเล่ไลท์ท็อกเกตันอันเล่ดูดิสวยงามนะคะอัตราชิงกันตามเป็นไลท์ท็อกกันงั้นเอาไปดูค่ะคุณยังเป็นดั้งเดิมนะคะกับผู้แบรนด์นะคะ right hand side is the original city hall and on the left this is the royal temple for Wat Ratchanaya so inside let's see the light on it we call bronze castle that building very special one because now it's available only one in the world the food soup ana bronze about 37 mushroom soup mushroom chicken illa chicken with the mushroom soup and the way of enlightened enende this illa illa tenga para After that, 1939, we changed from Siam country to be Thailand. So everything of architecture here represents freedom. You can see the four wings represent freedom. It's happened 24 of June 1932. So everything represents that time. 24 meters high and you can see the statue on the base of freedom wings that represent people, police, military, something like that, represent like that, freedom, 1932 in the reign of Rama VII.
നമ്മുടെ അടുത്ത ഫുഡ് വന്നു കേട്ടോ, ചിക്കൻ ബിബിക്യു കണ്ണട കളർഫുൾ ചിക്കൻ ബിബിക്യു. ഞാൻ നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പോർക്കാണ്, പോർക്ക് ഇപ്പൊ താല്പര്യമില്ല, കുറച്ച് ഇഷ്ടക്കുറവ് കൊണ്ട് നമ്മള് ചിക്കൻ തന്നെ ഓർഡർ ചെയ്തു. പറഞ്ഞാൽ മതി, ഇനി വേണമെങ്കിൽ അവർ തരും. വണ്ടി കയറി പെട്ടെന്ന് ഞാൻ ഉറങ്ങുന്ന ഒരാളാ, പക്ഷെ ഇതിനങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം നല്ല അടിപൊളി എന്താ പറയാ, നല്ല അടിപൊളി സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് കാഴ്ചകൾ, പിന്നെ അതിന്റെ ഇടയ്ക്ക് നല്ല സൂപ്പർ ഫുഡും, നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇപ്പൊ അടുത്ത ഫുഡിന് വേണ്ടി ഇങ്ങനെ പോലെ നമുക്ക് അങ്ങനെ എല്ലാം ഓർഡർ ചെയ്യണ്ട, തരും ഓരോന്നും കഴിച്ചിട്ട് അടുത്ത് ചെറിയ ചെറിയ ഐറ്റംസ് അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് കുറച്ച് കഴിക്കുക, കഴിക്കുക, കുറച്ച് പുറത്തേക്ക് നമുക്ക് കാഴ്ച കാണാം, അടുത്ത ഫുഡ് കഴിക്കുക. നല്ല സൂപ്പർ ആട്ടോ, സംഭവം അടിപൊളിയാണ്. അപ്പൊ എന്നാ നമ്മളെപ്പോഴും തായ്ലൻഡില് ഇവിടുത്തെ എന്ത് കാണിച്ചാൽ നമ്മള് പറയുന്ന കാര്യമാണ്, നിങ്ങൾ തായ്ലൻഡ് വരുമ്പോ എന്തായാലും ഇവിടെ വരണം. അതുപോലെ തന്നെ ഈ ബെസ്റ്റ് റെസ്റ്റോറന്റിലും വരണം, നല്ല രസമാണ്. കാരണം നമുക്കൊരു റിലാക്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം, കഴിച്ചുകളും കാണാം, നല്ല 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 അടിപൊളിയാണ്. നല്ല ചാറ്റൽ മഴയുണ്ട് പുറത്ത്, ചാറ്റലല്ല നല്ല മഴയുണ്ട്. ഇതാണ് നമ്മുടെ തായ്ലൻഡിലെ റെയിൽവേ സ്റ്റേഷൻ, തായ്ലൻഡിലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആണിത്. ഇതിന്റെ അടുത്തൂടെ എങ്ങനെ പോകുന്നുണ്ട്, തായ്ലൻഡിലെ റെയിൽ കണ്ടോ, അപ്പം ട്രെയിൻ ട്രെയിൻ റെയിൽ എന്ന് പറഞ്ഞാൽ റെയില് അതെല്ലാം ഉണ്ട് അതില്. നല്ല അടിപൊളി ട്രെയിനാണ് തായ്ലൻഡിലെ. നമ്മൾ അടുത്തായി നമ്മൾ തായ്ലൻഡിലെ ഒരു ട്രെയിൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും തായ്ലൻഡിലെ വീഡിയോസും തായ്ലൻഡിലെ ട്രെയിൻ യാത്രകളും കാണാം. കണ്ടോ, ഇതാണ് തായ്ലൻഡിലെ റെയിൽവേ സ്റ്റേഷൻ. ന്യൂ ഇയറും അതൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് ഇവിടെ. റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഇവര് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയല്ലേ, കാരണം അത്രയും കളർഫുൾ ആയതുകൊണ്ടോ. കോവിഡ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ശരിക്കും ആൾക്കാരൊക്കെ കുറവാണ്. കൊറേ ട്രെയിനൊക്കെ ക്യാൻസൽ ആണ്, പക്ഷെ ഉള്ളത് വെച്ചിട്ട് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. ഈ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നാട്ടില് ലോങ് ലീവ് ആണ് ഇപ്പൊ ഇവിടെ, അപ്പൊ നാട്ടിൽ പോകുന്ന ആൾക്കാരും അവരുടെ സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അടുത്ത് എന്തോ വന്നിട്ടുണ്ട്, തുറക്കാൻ പോവാണ് ഫുഡ്. എന്താണ് തുറക്കോ, ഞാൻ സ്വന്തം കറിയാണ്, അടിപൊളി ഫുഡായിരിക്കും. അങ്ങനെ അടുത്ത ഫുഡും അമ്മയ്ക്ക് കിട്ടി. സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ കുളിർമഴകൾ പുറത്ത് പെഴുകയാണ്. അതിന് പുറമെ അബിയോട് നല്ല അടിപൊളി ഫുഡ് കഴിക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട് അവിടെ വാങ്ങിയത്, വാക്കുകളൊക്കെ എവിടെയൊക്കെ തിന്നി പോകുന്നത്. അബി ഇവിടെ ഇല്ല, അബി ഒന്ന് താഴെ പോയെന്ന്. അപ്പൊ ആ സമയം കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത പരിപാടി, ഒരു കേക്കൊക്കെ അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ട്, അബി അറിയില്ല ഒരു കേക്ക് ഒരു ഫ്ലവർ ഒക്കെ ഉണ്ട്. അപ്പൊ അബി വരുമ്പോ നമുക്ക് കാണാം അബിന്റെ എങ്ങനെയാണ് എക്സ്പ്രഷൻ, എങ്ങനെയാണ് അബിന്റെ ആ ഒരു എന്താ പറയാ അതന്നെ. കേക്കണ്ട, കേക്ക് പ്രതീക്ഷിച്ച സർപ്രൈസ്.
അപ്പൊ അബി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ വിത്ത് ട്രാവലിംഗ്? ഞാനിങ്ങനെ, കാരണം എനിക്ക് ശരിക്കും ബസ്സിന്റെ പരിപാടി അറിയാം. നമ്മള് പോകുന്നുണ്ട് റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കഴിക്കുന്നൊക്കെ അറിയാം. പക്ഷെ ഈ ലാസ്റ്റത്തെ പരിപാടി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഉണ്ണിയേട്ടനോട്. പിന്നെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കേട്ടോ, അധികം കൂടുതൽ ഉണ്ടാക്കണ്ട. കാരണം ഇവിടുത്തെ ഇവര് നല്ല ഗുഡ് സർവീസ് ആയിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. അപ്പൊ അവര് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് സർപ്രൈസ് കൊടുക്കാം ഇങ്ങനെ ഈ സമയത്ത്. ഞാൻ ശരിക്കും ടോയ്ലറ്റിൽ പോയി, ഇന്നത്തെ ബാത്റൂം ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പോയിട്ട് പറഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ ഭയങ്കര ചിരിക്കുന്നു, കൈക്കടിക്കുന്നു, എന്തോ സംഭവം മനസ്സിലായില്ല. സംഭവം ആനിവേഴ്സറി ആണ്, ഇവരോട് പറഞ്ഞു കാണും തോന്നിയായിരുന്നു. അവർക്കറിയാം, അവരോട് പറഞ്ഞിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്താണ്. അപ്പൊ അതിന്റെ കൂടെ അവരും കുറച്ച് കളറാക്കി കയ്യടിയും ആൾക്കാരൊക്കെ എഴുന്നേറ്റ് കയ്യടിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല മതം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരം. അപ്പൊ നമുക്ക് ഞങ്ങൾക്കും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം അടിപൊളി സെറ്റപ്പാണ്. അപ്പം ഇപ്പൊ നിങ്ങൾ എന്തായാലും തായ്ലൻഡിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബെസ്റ്റ് റെസ്റ്റോറന്റ് ഉറപ്പായിട്ട് നിങ്ങൾ വരണം. വന്നിട്ട് ഇതൊന്ന് എന്തായാലും എൻജോയ്. ഇത് ഉച്ചക്ക് ഉണ്ട്, വൈകിട്ടുണ്ട്, രാത്രി ഉണ്ട്, അങ്ങനെ മൂന്ന് നേരവും ഉണ്ട്. ഇത് ഡിന്നർ, ലഞ്ച്, വൈകിട്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത നല്ല കിട്ടില്ല ഒരു വീഡിയോസ് വരുന്നുണ്ട്. നമ്മളെ ഒരു യാത്രയുണ്ട് നമ്മള്. അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നുണ്ട്. അപ്പൊ തായ്ലൻഡിലെ നമ്മളെ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ് അടുത്തതായിട്ട്. അവിടുത്തെ വീഡിയോസ് കാണാം. സർപ്രൈസ് സർപ്രൈസ്. ഓക്കേ, അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ഓക്കേ, ബൈ ബൈ.